ശിവാനി ഒരു ക്യാൻസർ സർവൈവറാണ്. അത് തരണം ചെയ്ത് ഈ ലെവലെത്താന്ന് പറഞ്ഞ ശിവാനി, കൺഗ്രാറ്റ്സ്. അയ്യാ, നെക്സ്റ്റ് മിസസ് ഇന്ത്യയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. നിങ്ങൾക്ക് ബിഗ് ബോസ് പോയിക്കൂടെ? നിങ്ങൾക്ക് ബിഗ് ബോസ് ഇല്ലേ, കോൺഫിഡൻസ് ഇല്ലേ? പോയി നോക്കാം. ഞാൻ കമ്പീറ്റ് ചെയ്യുന്നത് എന്നോടാണ്, പഴയ എന്നോടാണ് ഞാൻ കമ്പീറ്റ് ചെയ്യുന്നത്, അല്ലാതെ അവിടെ നിൽക്കുന്ന അത്രയും കണ്ടസ്റ്റൻസിനോടല്ല. ഹായ് ശിവാനി. ഹലോ. ശിവാനിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു, അതിപ്പോ സഫലമായിക്കാണ്. അതെ അതെ അതെ. അതിനെക്കുറിച്ച് ശിവാനിക്ക് എന്താ പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ, ആ സക്സസിനെ കുറിച്ച്? ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു, പക്ഷെ അതിനുള്ളൊരു അവസരം ഇപ്പോഴാണ് ഒത്തു വന്നത്. പഴയ ഒരു ലൈക്ക് എനിക്കൊരു 63 വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത്രയും കെ ജി വെയിറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റി, ഇപ്പോൾ വിന്നറായി. നമ്മുടെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സപ്പോർട്ടായിരുന്നു, ക്ലാസസ് നല്ലായിരുന്നു. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകളല്ലേ നമ്മൾ ചെയ്തെടുത്തത്? യാ, ഡെഫിനറ്റ്ലി. മനസ്സിലായി. നമ്മൾ ഒരു ഈസി വേയിലൂടെ, ഒത്തിരി ടൈം കൺസ്യൂമിംഗ് അല്ലായിരുന്നു, ഈസി വേയിലൂടെ തന്നെ നമ്മുടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്തില്ലേ? ഹാപ്പി അല്ലേ? അപ്പോൾ അത് മതി. കാരണം വെച്ചാൽ നമ്മൾ എപ്പോഴും മറ്റുള്ളവർ നമ്മുടെ അടുത്തേക്ക് ഒരു ആവശ്യമായിട്ട് വന്നാൽ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ആള് ആൾക്കൊരു അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് റിക്കവറി ചെയ്ത് ആളൊരു ടൈറ്റിൽ വിൻ ചെയ്യണം ഒരു ആഗ്രഹം. അത് ഇങ്ങനൊരു കോമ്പറ്റീഷൻ ചെയ്യണം, അത് ടൈറ്റിൽ അടിക്കണം, ആളുടെ ഒറ്റ വേർഡ് മാത്രമേ ഉള്ളൂ, നമുക്ക് വിൻ ചെയ്യണം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ബിഗ് ബോസ് പോയി കഴിഞ്ഞാൽ അത് വിൻ ചെയ്യും എന്ന് പറഞ്ഞ പോലെ തന്നെ ആൾക്കത് സ്റ്റേജിലിറങ്ങിയാൽ അത് വിൻ ചെയ്യണം. ആ ഒരൊറ്റ ഡെഡിക്കേഷൻ, അത് അതിലൂടെ ആൾ എന്താ പറയുക, എന്തും ഫുഡ് കൊടുത്താലും കാര്യങ്ങൾ കൊടുത്താലും എന്ത് എന്താ പറയുക, ഏത് ഡയറ്റും കീപ്പ് ചെയ്യാനും കഴിവുള്ള ഒരാൾ. പക്ഷെ അല്ലേ, വലിയ ഡയറ്റ് ഒന്നും ഉണ്ടായില്ല, എന്ത് കഴിക്കാമെന്ന ഒരു രീതിയിലായിരുന്നു നമ്മൾ ചെയ്തത് അല്ലേ. എന്നാൽ നമുക്ക് രണ്ടു പേര് ബോട്ടിൽ മതി, ആ ബോട്ടിൽ വെച്ചിട്ടുള്ള എല്ലാ വർക്കൗട്ടും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ അത് ശിവാനി വേറൊരു ലുക്കായില്ലേ, എന്താ പറഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞു. സാധാരണ ഒരു ജിമ്മിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൊടുക്കുന്ന സാധനം പറഞ്ഞാൽ ഫുൾ ആദ്യം തന്നെ പറയണം, ചോറ് കട്ട് ചെയ്യാൻ പറയണം, പിന്നെ ചപ്പാത്തി ഇട്ടാൻ പറയും, അങ്ങനെ എല്ലാം കട്ട് ചെയ്താണ് നമ്മൾ ഒരു ലെവലിലേക്ക് എത്തണം. പക്ഷേ ഇതങ്ങനെയല്ല, എല്ലാവരും ചപ്പാത്തി ഇട വന്നപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഒന്നുമില്ലാണ്ട് വരുമ്പോൾ ഞാൻ ചോറ് കഴിക്കാനേ പറയരുത്, ചോറ് കഴിക്കാനേ പറയരുത്. ചോറ് കഴിക്കുന്ന ഒരു ലിമിറ്റുണ്ട്, കഴിക്കുന്ന ടൈമുണ്ട്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഈ ഒരു ലെവലിലെ ശിവാനിനെ ആക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ശിവാനി ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാം ഡയറ്റ് ചെയ്ത് ഒന്നുമില്ലാണ്ട് നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ജിമ്മിൻ്റെ വർക്കൗട്ട് പോലും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം തന്നെ മെയിനും ഫുഡ് കഴിക്കുമ്പോൾ അത് തന്നെ ചെറുക്കും. എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു പ്രോപ്പർ ഫുഡ് കഴിച്ചിട്ട് വേണം എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തോ ഫുഡാണോ അതിനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് കൂട്ടി ആ ലെവലിൽ നിന്ന് ചെയ്താൽ, ശിവാനി ചെയ്ത ഒരു ഫോളോ അങ്ങനെയായിരുന്നു. അതിനെ എന്ത് കഴിക്കാം, സാധാരണ മധുരം ഷുഗർ ഇതൊക്കെ എല്ലാം കട്ട് ചെയ്യായിരുന്നു, പക്ഷെ അതൊന്നും കട്ട് ചെയ്യില്ല. അതായത് കുറച്ച് കഴിക്കേണ്ട ടൈമുണ്ട്, ആ ടൈമിൽ കഴിച്ച് കഴിച്ച് ശിവാനി ആ ഗോൾ അച്ചീവ് ചെയ്തു. അത് എനിക്ക് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ട്. അതിൽ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരാൾ അത് തരണം ചെയ്ത് ഈ ലെവലെത്താന്ന് പറഞ്ഞാൽ ശിവാനി, കൺഗ്രാറ്റ്സ്. എനിക്കൊരു എൻ്റെ മൈൻഡിലൊരു സക്സസ്. പിന്നെയെന്ന് വെച്ചാൽ അടുത്ത കരിയർ സിനിമയാണ്, പഴയതുപോലെ തറച്ച് എങ്ങനെയാണ് പോകണം അല്ലേ? എന്താ ചെയ്യാൻ ഇനിയടുത്ത ആഗ്രഹം? ഒന്നും അങ്ങനെ ആഗ്രഹമൊന്നുമില്ല, എല്ലാം ഒക്കെ ക്ലിയറായി വരുന്നുണ്ട്. ഇപ്പോൾ ലൈക്ക് പാർട്ടിയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ക്രിക്കറ്റ് വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ വീൽചെയർ ക്രിക്കറ്റ് ടീം നോക്കുന്നുണ്ട്, എല്ലാം നന്നായി പോകുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. എൻ്റെ സക്സസിന് ശരിക്കും അജൻ്റെ ഒരു വലിയ പാർട്ടാണ്. അപ്പോൾ ഒരുപാട് മീൻസ് ഫിറ്റ്നസ് കുറച്ച് ഉണ്ടാക്കാൻ എനിക്ക് എന്നെ സഹായിച്ചു. ശരിക്കും എൻ്റെ ഹസ്ബൻഡ് പ്രശാന്ത് പരമേശ്വരൻ, അദ്ദേഹമാണ് എന്നെ പരിചയപ്പെടുത്തിയത്. യാ, ഡെഫിനറ്റ്ലി. ഇപ്പോൾ ശരിക്കും വീട്ടിലുള്ള ഒരാൾ നമ്മളെ പഠിപ്പിച്ച് തരുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരുമ്പോൾ അതിനൊരു വില ഉണ്ടാവത്തില്ല. അപ്പോൾ ശരിക്കും പ്രശാന്താണ് പറഞ്ഞത്, ഞാൻ എന്തെങ്കിലും നിനക്ക് പറഞ്ഞു തരുന്നതിനേക്കാളും ബെറ്റർ വേറൊരു ട്രെയിനറെ വെച്ച് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഹസ്ബൻഡാണ് ജിൻഡോനെ എനിക്ക് പരിചയപ്പെടുത്തിരുന്നത്. എന്നാലും വളരെ സന്തോഷം, നല്ല രീതിയിൽ തന്നെ വന്നു. ഒരുപാട് നാളത്തെ ഒരു അടുത്തൊരു ഇന്ത്യൻ ലെവലിലേക്ക്
നെക്സ്റ്റ് മിസസ് ഇന്ത്യയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. മിസസ് ഇന്ത്യ പോരാ, വേൾഡിലേക്ക് പോകണം. നമ്മുടെ നമ്മളിങ്ങനെ നമ്മൾ തുടങ്ങിയാൽ നിർത്തരുത്, ടക്ക ടക്ക എന്ന് പറഞ്ഞ് പോകണം. മിസസ് ഇന്ത്യ ഒരു ആഗ്രഹമാണ്, അടുത്തൊരു സ്റ്റെപ്പ് മിസസ് ഇന്ത്യ ആണ്. നടക്കും. താങ്ക് യു. നമ്മൾ ട്രെയിനിങ് എന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈനിലൂടെ നമുക്ക് ഈസി മെത്തേഡിലൂടെ ചെയ്യാൻ പറ്റണ്ടായിരുന്നു. ആ പറ്റുന്നുണ്ടായിരുന്നു, ബിക്കോസ് അത്ര ഭയങ്കര ടഫ് ആയിരുന്നില്ല ഒന്നും, എനിക്ക് വളരെ ഈസി ആയിരുന്നു. മീൻസ് ഡയറ്റ് ആയിരുന്നല്ലോ കൂടുതൽ എന്നെ കൊണ്ട്, അത്രയും ജിം എനിക്ക് ഞാൻ പെട്ടെന്ന് ടയർഡായി പോകും എന്നുള്ളത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേ ബി ഒരു ഓൾമോസ്റ്റ് 1 ഇയർ 1.5 ഇയർ ട്രീറ്റ്മെന്റ്. യെസ് 13-14 കിലോളം നമ്മൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 3-4 മാസം കൊണ്ട് നമ്മളത് കുറയ്ക്കുന്നത് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് വഴിയായിട്ട് നമ്മൾ ചെയ്തിരുന്നു അല്ലേ. നമുക്ക് എന്താ പറയുക, മറ്റുള്ളവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടത് അത് നമുക്ക് ചെയ്യേണ്ടത്. കാരണം നമുക്ക് എന്ത് അസുഖങ്ങളും എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് എന്ത് നേടാൻ പറ്റും എന്നുള്ളതിനുള്ള ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ. വേറൊരു സക്സസ് പേഴ്സണാണ്. നമുക്ക് പണ്ടത്തേക്കാളും കൂടുതൽ ഒരു എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമുക്കൊരു ബ്രീത്തിങ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ എല്ലാം കൂടുതൽ വന്നില്ലേ, അത് ഫീൽ ചെയ്യണല്ലേ. കാരണം നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് ഡാൻസ് ചെയ്യണമെങ്കിലും എന്ത് സാധനം ചെയ്യണമെങ്കിലും നമുക്കൊരു ബ്രീത്തിങ് കപ്പാസിറ്റി നമുക്ക് കൂടുതൽ വന്നില്ലേ ഈ സമയങ്ങളിൽ. അതെ, കുറച്ചുകൂടി ഈസിയാണ് ഇപ്പോൾ എനിക്ക്. എന്താ പറയുക, ആദ്യം ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്കില്ല. വെയിറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ആക്ച്വലി ഇപ്പോൾ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസും എല്ലാം ഒരുപാട് ഉണ്ടായിരുന്നു. വെയിറ്റ് കുറച്ചതിന് ശേഷമാണ് കുറേ കൂടെ ഈസി ആയിട്ട് എനിക്ക് ട്രാവൽ ചെയ്യാനും എല്ലാം പറ്റുന്നത്. ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ നമ്മുടെ ഹസ്ബൻഡ് ആയിരുന്നു. അതെ അതെ, അതാണ് വിജയം. കാരണം വീട്ടിലുള്ള ഞാൻ ഹസ്ബൻഡ് പെട്ടെന്ന് വണ്ണം കൂട്ടുകയും പെട്ടെന്ന് വണ്ണം കുറയ്ക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ഈസി ആയിട്ട്. പക്ഷെ അതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കാര്യം ഒരുപാട് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് ഒരു എന്താ പറയുക 100 grams ഒക്കെ എനിക്ക് കുറയുന്നത്. അപ്പോൾ ഒരു ലൈക്ക് എന്താ പറയുക, ഒരു 2020 ഈ കൊറോണ സമയത്തിന് മുന്നേ വരെ എന്ന് വെച്ചാൽ ഫുഡൊന്നും കഴിക്കാണ്ട് വളരെ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടായിരുന്നു എനിക്ക് അങ്ങനെ എന്താ പറയുക ഒരു 100 grams എങ്കിലും എനിക്ക് ഇന്നും കുറേ എന്തെങ്കിലും ചെയ്യുന്നത്. പക്ഷെ അതുപോലെ തന്നെ പെട്ടെന്ന് സ്പീഡായിട്ട് എനിക്ക് തിരിച്ചു കയറുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വെയിറ്റിൽ തന്നെ മാക്സിമം 50 അപ്പുറം ഒന്നും പോകത്തില്ല. അത് നമ്മുടെ ഫുഡ് ഫുഡിന്റെ ആ മെയിൻറ്റെനൻസ് ആണ്. അപ്പം നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് അനുസരിച്ച് ഓരോരുത്തർക്ക് ഓരോ ഫുഡ് മാറ്റി മാറ്റി കൊടുക്കാറുണ്ട്. അപ്പം ആ ബ്ലഡ് ഗ്രൂപ്പ് അനുസരിച്ച് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ നമുക്ക് കിട്ടും. കാരണം നമ്മൾ കൂടുതലും റഷ്യൻ കോച്ചിൻ്റെ കീഴിലാണ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പഠിച്ചത്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ഫോറിനേഴ്സ് ഇരിക്കുന്നുണ്ടല്ലേ, രണ്ട് ഡെലിവറി കഴിഞ്ഞാൽ അവർ കൂളായിട്ട് കൊടുക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രമിക്കുക. പിന്നെ എനിക്കൊരു അഡ്വൈസ് പറയാനുള്ള കാര്യം അറിയൂ, ദെൻ സ്ത്രീകൾക്ക് കൂടുതലും ദെൻ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ്റത്തൊക്കെ ഒരുപാട് പാടുണ്ടോ എല്ലാം മിക്ക ചിലർക്ക് ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. പക്ഷെ അത് നമുക്ക് ഒരു ഫോറിനേഴ്സ് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള യൂറോപ്യൻ കൺട്രിയിലുള്ള ആൾക്കാരെ നോക്കിയാൽ കൂടുതൽ ഉണ്ടാവില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഓപ്ഷൻ, നിങ്ങളൊരു 3 മാസം ആവണേന് മുമ്പ് നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ ക്യാരിങ് ആയി 3 മാസം ആവണേന് മുമ്പ് നിങ്ങൾ എൻ്റെ അടുത്ത് വരണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആ സ്റ്റിച്ച് മാർക്ക് ഉണ്ടാവില്ല. അത് ഞാൻ ഗ്യാരണ്ടി. കാരണം ഞാനിപ്പോൾ കുറേ ആൾക്കാരെ ചെയ്ത് എനിക്കത് എക്സ്പീരിയൻസ് ആയി. ഞാൻ ഇത്ര നാളിട്ട് പറയാത്തൊരു കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലേഡീസിന് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് അത്. നിങ്ങളത് ശരിക്കും പറഞ്ഞാൽ മെയിൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് എന്നെ മാത്രമല്ല ഇവിടെയുള്ള അത്യാവശ്യം നല്ല ഹൈഫൈ ഡോക്ടർമാർക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ അത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വേദി കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ, ശിവാനി ഒരു ക്യാൻസർ സർവൈവറാണ് ശിവാനിക്കറിയാലോ. അപ്പോൾ അത് സർവൈവർ നിന്ന് ഈ ഒരു ടൈറ്റിൽ അടിക്കാന്ന് പറഞ്ഞാൽ ശിവാനിനെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത് ശിവാനിയുടെ ഹസ്ബൻഡ് തന്നെയാണ്. അതെ, ഒരുപാട് ഗ്യാപ്പ് എടുത്തില്ലല്ലോ, ബിക്കോസ് 2022 പകുതിയോടെയാണ് എൻ്റെ ട്രീറ്റ്മെന്റ്സ് എല്ലാം ഓൾമോസ്റ്റ് തീരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2 വർഷമായിട്ടുള്ളൂ. ഈ 2 വർഷത്തിനിടയിൽ എൻ്റെ ഹെയർ കരിം കീമോ എടുത്ത സമയത്ത് കംപ്ലീറ്റ്ലി ഹെയർ ഫുള്ളായിട്ട് പൊഴിഞ്ഞാ പോയത്. ആദ്യം നീളം ഉണ്ടായിരുന്നു ഞാൻ, പിന്നെ എനിക്കറിയാമല്ലോ ഇപ്പോൾ എന്തായിരുന്നാലും 8 കീമോ എടുക്കണം. അപ്പോൾ 1-2 കീമോ ആകുമ്പോഴത്തേക്കും എല്ലാം പൊഴിയും എന്നുള്ളത് അറിയാമായിരുന്നു. അപ്പോൾ അത്രയും ഹെയർ അങ്ങോട്ട് കട്ടിക്ക് പോകുമ്പോൾ നമുക്ക് വിഷമായോണ്ട് ഞാനത് ബോയ്ക്കട്ടാക്കി ബോയ്ക്കട്ടാക്കിയുണ്ട്. പിന്നെ ജസ്റ്റ് ബോയ്ക്കട്ടാക്കിയെങ്കിലും അതൊരു 2 ആഴ്ച അത്രയും മുടി പോലും ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി അങ്ങ് പോയി.
അതും അങ്ങ് പൊഴിഞ്ഞാണ് പോയി. പക്ഷെ ഈ 2022 പിക്ചർ എടുത്ത് നോക്കിയാൽ അറിയാം മുട്ടയാണ്. അതിന്ന് ഹെയർ വന്നു, നമുക്ക് ഹെൽത്തും റീഗെയിൻ ചെയ്യാൻ പറ്റി. എനിക്കൊരു ഡ്രീമാണിത്. ഇങ്ങനെ ഒരാളെ എനിക്ക്, അതായത് ആളുടെ ക്യാൻസർ വന്നിട്ട് പോലും ആൾക്കത് ഹാൻഡിൽ ചെയ്ത് സാധനം ആൾക്കാർ ഡൗൺ ആവും. പക്ഷെ അത് ഡൗൺ ആവാണ്ട് ഇങ്ങോട്ട് പൊങ്ങി വന്ന് ചെയ്യാനുള്ളൊരു കഴിവില്ലേ. നിങ്ങൾക്ക് ബിഗ് ബോസ് പോയിക്കൂടെ? നിങ്ങൾക്ക് ബിഗ് ബോസ് അല്ല, ഞാൻ സർവൈവർ ചെയ്യാന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു മെയിൻ ഘടകമാണ്. ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അത്, പക്ഷേ 2022 ലൈക്ക് എന്താ പറയാ ആ ഒരു വർഷത്തിന് വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ ട്രീറ്റ്മെൻറ് കഴിഞ്ഞ് ജസ്റ്റ് 1 or 2 months ആയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ US ൽ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ടൈം ലൈക്ക് വെളുപ്പിന് 3 മണിക്കാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ശരിക്കും ഭയങ്കര ടഫാണല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കൈ നോക്കിയപ്പോഴത്തേക്കും റെഡ് കളർ അങ്ങായി. അപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, യെസ് എന്താ പറയുക ഇത് കുറച്ചും കൂടി എങ്കിലും ഉണ്ടെങ്കിൽ എന്തായിപ്പോൾ എനിക്ക് പോയാലും എന്തായിപ്പോൾ എന്താ പ്രശ്നം എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് എൻ്റെ കൈ ഫുള്ള് റെഡ് കളറങ്ങായി. അപ്പം എനിക്ക് മനസ്സിലായി, പൾസ് റേറ്റ് നോക്കിയപ്പോഴത്തേക്കും 140, 145 എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഫിറ്റ് അല്ല എന്നുള്ളത്. എൻ്റെ ആ കോൺഫിഡൻസ് ഉള്ളിലുള്ള കോൺഫിഡൻസ് ആണ്, ഫിസിക്കലി ഫിറ്റ് അല്ല എന്നുള്ളത് എനിക്ക് അപ്പം തോന്നി. ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന്റെ മുന്നത്തെ വരാനുള്ള കഴിവുണ്ടെങ്കിൽ അവിടെ ഉള്ള ആൾക്കാരായിട്ട് നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും, 100% പറ്റും. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങൾ പറയുന്നത്. കാരണം ഞാനെല്ലാം ഇങ്ങനെ മറ്റുള്ളവരുടെ ബീറ്റ് ചെയ്ത്, ഇപ്പം നിങ്ങൾ മറ്റുള്ളവരുടെ ബീറ്റ് ചെയ്ത്, നിങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങളുടെ ശരീരത്തോട് തന്നെ നിങ്ങൾ. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്താ പറയുക, ഞാൻ കമ്പീറ്റ് ചെയ്യുന്നത് എന്നോടാണ്, പഴയ എന്നോടാണ് ഞാൻ കമ്പീറ്റ് ചെയ്യുന്നത്, അല്ലാതെ അവിടെ നിൽക്കുന്ന അത്രയും കണ്ടസ്റ്റൻസിനോടല്ല. എനിക്ക് അവരെ താണ്ടി വരണം എന്നുള്ളതല്ലായിരുന്നു എനിക്ക്. ഞാൻ യെസ് ഞാൻ തിരിച്ചു വന്നു, എനിക്ക് ഞാൻ ഫിറ്റാണ് എന്ന് കാണിക്കാനുള്ള ഒരു വേദിയായിരുന്നു അത്. ഫസ്റ്റ് കിട്ടുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആ ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഉണ്ടായിരുന്നില്ല, എനിക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ ആ ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു തിരക്കായിരുന്നു. കാരണം അവിടെ നിന്ന് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ വിടുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ വിടുമ്പോൾ. പക്ഷെ നമ്മളിങ്ങനെ കോരി തിരിക്കുന്ന ഒരു സീനാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ നിങ്ങൾ ടൈറ്റിൽ വിൻ ചെയ്തപ്പോൾ എൻ്റെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിങ്ങൾ നമ്മുടെ ആൾ ചെയ്യിക്കുന്ന ആൾക്കാരൊക്കെ ഇത്രയും ക്യാൻസറായിട്ട് പോലും ആൾ ഇത് അത് മറ്റുള്ളവരെ ബീറ്റ് ചെയ്യുമ്പോൾ, മറ്റുള്ളവർ ബീറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ശരീരത്തോട് തന്നെ ആൾ ബീറ്റ് ചെയ്ത് വേറെ ലെവലിൽ എത്തിയിട്ടാണ് വീണ്ടും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. വെരി സക്സസ്. ഇത് ഇനി കളയരുത്, മീൻസ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുക. മെയിൻറ്റെയിൻ ചെയ്ത് ലൈഫിൽ നിങ്ങൾക്ക് ഒരു പഴയ ഒരു കാലം ഉണ്ടായിരുന്നു, നിങ്ങൾ വേറെ കത്തി നിന്നൊരു കാലം, ആ ലെവലിലേയും ഉള്ളിൽ കത്തണം. സത്യം പറഞ്ഞാൽ എനിക്കതിൻ്റെ ഭയങ്കര ആഗ്രഹമാണ്, എനിക്കത് സാധിച്ചു. കാരണം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല നിമിഷങ്ങൾ, അതായത് നല്ല സമയം തന്നിട്ടുണ്ട് എനിക്ക്. എൻ്റെ വിലപ്പെട്ട സമയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ട്രെയിൻ ചെയ്യാൻ തന്നിട്ടുണ്ട്. ആ തന്നത് നിങ്ങളത് യൂസ് ചെയ്തതിലൊന്നും കിട്ടില്ല. ആ യൂസ് ചെയ്തതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നിങ്ങളത് പടിപടിയായിട്ട് കയറിപ്പോവാൻ ദൈവം നിങ്ങൾ അംഗീകരിക്കട്ടെ. Thank you so much. കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.